അവനെ ഒരു 30 സെക്കൻഡ് ഇരിക്കുന്ന അവനെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കാം. പിന്നെ 2 വർഷം കിട്ടിയിട്ട് താനൊന്നും ചെയ്തില്ല, പിന്നെ 30 സെക്കൻഡ് ഒരു പോലീസാണ്. വരുൺ കൊലക്കേസുമായി ബന്ധപ്പെട്ട് ജോർജ് കുട്ടിയുടെ ഭാര്യയും മക്കളും കൊണ്ടുവന്നിട്ടുണ്ട് സാർ. വെരി ഗുഡ്. ഓഹോ, തള്ളേക്കാലും അങ്ങ് വളർന്ന് മക്കളിലുണ്ടല്ലേ. ഞാൻ തിരിച്ചറിയത്തില്ല കരുതി അല്ലടി സാറേ. ഇപ്പൊ 30 സെക്കൻഡ് ഞമ്മളെ കൊണ്ട് ഞാൻ പറയാം. ഹേ സഹദേവൻ, വേണ്ട, കുട്ടികളെ അങ്ങനെയൊന്നും ചെയ്യണ്ട മോളെ. ഒരു അങ്കിളിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്. അങ്കിളുടെ സ്ഥാനം മാറുന്നുണ്ടല്ലോ. ഞാന് മോളെ, ഞാൻ നാളെ അമേരിക്കയിലേക്ക് പോവാണ്. ഹാപ്പി ജേണി സർ. താങ്ക് യു മോളെ. അല്ല, അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ മകൻ വരുൺ എന്താണ് സംഭവിച്ചെന്ന് എനിക്ക് അറിയാനായി. ഒരു അതല്ല, എന്റെ മകനെ എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതല്ല, എന്റെ മകൻ വരുണ്ണെ ഞാൻ വിളിച്ചു പോയതാ. ഇങ്ങോട്ടിരിക്കേ, ഒരു 30 സെക്കൻഡ് ഞാൻ ചോദിക്കട്ടെ. മോളെ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറഞ്ഞ മോളെ ഇവിടെ ആരും ഒന്നും ചെയ്യില്ല. കേട്ടല്ലോ, സത്യം പറ. ഏത് പള്ളിയിലാണ് നിങ്ങൾ അന്ന് ധ്യാനത്തിന് പോയത്? ഓപ്ഷൻ ഉണ്ടോ സർ? സാർ 50-50 ആയാലും മതി സർ. സാർ ഫോണേ ഫ്രണ്ട് ആയാലും. ഫോണേ ഫ്രണ്ട് ആരാ ഫ്രണ്ട്? ഞങ്ങളുടെ അച്ഛൻ ജോർജ് കുട്ടി. കണ്ടോ, അവൻ പഠിപ്പിച്ചു കൊണ്ട് വിടുത്തേക്കായിരിക്കും. സാറേ ഒരു 30 സെക്കൻഡ് നിൽക്കേ, ഓപ്ഷൻ കൊടുത്തോക്കാം. ഇപ്പൊ തെളിയിക്കണം കേട്ടോ. കേട്ടോ, മോളെ ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ഓപ്ഷൻ ബി ആതിരപ്പള്ളി, ആൻഡ് ഓപ്ഷൻ സി പാറേപ്പള്ളി. മോളെ, ഈ ഓഗസ്റ്റ് 2nd തീയതി ഒരു തുള്ളി വെള്ളം കൊടുക്കരുത്. എടുക്കില്ല സാറേ, എനിക്ക് 30 സെക്കൻഡ് എടുത്തോ. ഒരു 30 സെക്കൻഡ് എടുത്തോ സാറേ, എനിക്ക് ഒരു 2nd തീയതി ഇവിടെ ചോദിക്കുമ്പോ നീ അവിടെ ആൻസർ പറയരുത്. പറഞ്ഞു കേട്ടല്ലോ, പഴയ സഹദേവനല്ല ഞാൻ. ഓഗസ്റ്റ് 2nd തീയതി ഓക്കെ. ഓഗസ്റ്റ് 3 തലേ ദിവസം നീയൊക്കെ എവിടെയായിരുന്നു? ചോദ്യം പറ. ആ ദിവസം നീ എവിടെയായിരുന്നു എന്നുള്ള കാര്യം മണി മണി പോലെ പറഞ്ഞോണം. നിന്റെ അച്ഛൻ പറഞ്ഞു വിട്ട കാര്യങ്ങൾ തത്ത പറയുന്നതിനൊക്കെ പറയാനാണ് ശ്രമിക്കുന്നതെങ്കിൽ സഹദേവനെ നിനക്കറിയത്തില്ല, പഴയ സഹദേവനല്ല ഞാൻ. പറഞ്ഞോട്ടല്ലോ, ഞാൻ കുറച്ച് പറഞ്ഞു. ഞാൻ ചോദ്യം ചെയ്യണോ സാർ? ഞാൻ ചോദിക്കാം. ഞാൻ പറയട്ടെ സഹദേവൻ, ഞാൻ നാളെ അമേരിക്കയിലേക്ക്. തലകറങ്ങിയിരിക്കുമ്പോ തലപ്രാത്ത് കൂടെ പറ. വിളിച്ചോണ്ട് പോകും മാഡം. പ്രഭേ, എന്താ ഇത്? സോറി, ഇതെല്ലാം അവൻ അവനെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ്. അതെ മാഡം, പറഞ്ഞോ മാഡം, പറയൂ. വെറും 4ാം ക്ലാസ് സാറിന്റെ ബുദ്ധി അല്ല അവന്. അതെ, നിങ്ങൾ ആരും കാണാത്ത ഒരു വൃത്തികെട്ട മുഖമുണ്ട് ജോർജ് കുട്ടിക്ക്.